ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടാറും മുൻപ് സംസ്ഥാനത്ത് നിയമസഭയിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് പൂരത്തിനുള്ള അരങ്ങൊരുങ്ങി. ലോക്സഭയിലേക്ക് വിജയിച്ച 4 MLA രാജിവെക്കുന്ന സീറ്റുകളിലും സിറ്റിംഗ് MLA മരണത്തെ തുടർന്ന് ഒഴിവുന്ന 2 സീറ്റുകളിലും അടക്കം 6 മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ UDFനും ഇപ്പോഴത്തെ തിരിച്ചടി മറികടക്കാൻ ഇടതിനും ശക്തി കേന്ദ്രങ്ങളിലെ ചില മണ്ഡലങ്ങളും കൂടി ഉള്ളതിനാൽ BJPക്കും ഉപതെരഞ്ഞെടുപ്പ് ഫലം നിർണായകമാകും. 6 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് നവംബറിൽ നടക്കാനാണ് സാധ്യത. ഇത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഉടൻ ഇറങ്ങുമെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന വിവരമെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. വട്ടിയൂർക്കാവ്, കോന്നി, അരൂർ, എറണാകുളം, പാല, മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നവംബറിൽ ഡൽഹി, ഹരിയാന, മഹാരാഷ്ട്ര, ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും. ഇവയ്ക്കൊപ്പം സംസ്ഥാനത്തെ നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് നടത്താനാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പദ്ധതി. ചിലപ്പോൾ ഇത് ഒക്ടോബർ അവസാനം നടക്കാനും സാധ്യതയുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരം കടുത്തതാകുമെന്ന വിലയിരുത്തലിലാണ് സിറ്റിംഗ് MLAമാരെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ തീരുമാനിച്ചത്. തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച 9 MLAമാരിൽ 4 പേരാണ് വിജയിച്ചത്. അരൂർ MLAയായ ആരിഫ് ആലപ്പുഴ മണ്ഡലത്തിലും എറണാകുളം MLA ഹൈബി ഈഡൻ എറണാകുളത്തും കോന്നി MLA അടൂർ പ്രകാശ് ആറ്റിങ്ങലിലും വട്ടിയൂർക്കാവ് MLA കെ മുരളീധരൻ വടകരയിലുമാണ് വിജയിച്ചത്. PB അബ്ദുൾ റസാഖിന്റെ മരണത്തെ തുടർന്ന് ഒഴിഞ്ഞുകിടക്കുന്ന മഞ്ചേശ്വരം മണ്ഡലത്തിലും KM Mani യുടെ മരണത്തെ തുടർന്ന് പാലായിലും തിരഞ്ഞെടുപ്പ് നടക്കും. ഇതിൽ വട്ടിയൂർക്കാവ്, കോന്നി, എറണാകുളം മണ്ഡലങ്ങൾ കോൺഗ്രസിന്റെയും അരൂർ CPMന്റെയും പാല കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെയും സിറ്റിംഗ് സീറ്റാണ്. മഞ്ചേശ്വരം മുസ്ലിം ലീഗിന്റെ സീറ്റുമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ MLAമാരെ മത്സരിപ്പിച്ചത് LDF ആണ്. 6 പേർ. ഇവരിൽ ആരിഫ് ഒഴികെയുള്ളവർ പരാജയപ്പെട്ടു. അടൂർ MLA ചിറ്റയം ഗോപകുമാർ മാവേലിക്കരയിലും നെടുമങ്ങാട് MLA C ദിവാകരൻ തിരുവനന്തപുരത്തും ആറന്മുള MLA വീണ ജോർജ് പത്തനംതിട്ടയിലും അരൂർ MLA ആരിഫ് ആലപ്പുഴയിലും നിലമ്പൂർ MLA PV അൻവർ പൊന്നാനിയിലും കോഴിക്കോട് നോർത്ത് MLA പ്രദീപ് കുമാർ കോഴിക്കോട് മണ്ഡലത്തിൽ മത്സരിച്ചു. 3 MLAമാരെയാണ് കോൺഗ്രസ് മത്സരത്തിലിറക്കിയത്. 3 പേരും വിജയിക്കുകയും ചെയ്തു. വടകരയിൽ CPM സ്ഥാനാർത്ഥി P ജയരാജനെതിരെ ശക്തനായ സ്ഥാനാർത്ഥി വേണമെന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് K മുരളീധരനെ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചത്. എറണാകുളത്ത് സിറ്റിംഗ് MP ആയിരുന്ന KV തോമസിന് പകരമായിട്ടാണ് എറണാകുളം MLA ആയിരുന്ന ഹൈബി ഈഡൻ മത്സരിച്ചത്. CPM ജില്ലാ സെക്രട്ടറി P രാജീവായിരുന്നു ഹൈബിയുടെ എതിരാളി. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ CPM സ്ഥാനാർത്ഥി A സമ്പത്തിനെതിരെ കോന്നി MLA അടൂർ പ്രകാശ് മത്സരിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചറി മറികടക്കാൻ, അരൂർ നിലനിർത്താനും UDFന്റെ കോട്ടകൾ കൂടി പിടിച്ചെടുക്കാനുള്ള പോരാട്ടമാകും ഇടതുപക്ഷം നടത്തുക. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP 2nd സ്ഥാനത്ത് വന്ന മണ്ഡലങ്ങളാണ് മഞ്ചേശ്വരവും വട്ടിയൂർക്കാവും. BJPയും എന്ത് വില കൊടുത്തും വിജയിക്കാൻ ശ്രമം നടത്തും. വട്ടിയൂർക്കാവിൽ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ലീഡ് ചെയ്തിരുന്നു. ഇക്കുറി 2nd സ്ഥാനത്തായി. 3 മുന്നണികൾക്കും നിർണായകമായതിനാൽ വീറും വാശിയും നിറഞ്ഞ പോരാട്ടമാകും ഉപതെരഞ്ഞെടുപ്പിൽ നടക്കുക. പിണറായി സർക്കാർ വന്ന ശേഷം നിയമസഭയിലേക്ക് 2 ഉപതെരഞ്ഞെടുപ്പുകളാണ് നടന്നത്. PK കുഞ്ഞാലിക്കുട്ടി ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് വേങ്ങരയിലേക്കും രാമചന്ദ്രൻ നായരുടെ നിര്യാണത്തെ തുടർന്ന് ചെങ്ങന്നൂരിലേക്കുമാണ് തെരഞ്ഞെടുപ്പുകൾ നടന്നത്. വേങ്ങരയിൽ UDFഉം ചെങ്ങന്നൂരിൽ ഇടതുമുന്നണിയും വിജയിച്ചു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.